ഡിസബിലിറ്റി എങ്ങനെ നേരത്തെ തിരിച്ചറിയാം ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ മേഘ്ന, പ്രയത്ന സെൻറ്റർ ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലേണിംഗ് ഡിസബിലിറ്റി ബ്രെയിനുള്ള ചില ഡിഫറൻസസ് കാരണമാണ് വരുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് ആവറേജ് ടു എബവ് ആവറേജ് ആയിരിക്കുമായിരിക്കും. ഇവർക്ക് ഡിഫിക്കൽട്ടി വരുന്നത് ലേണിങ്ങിലാണ്. ഈ ഡിഫിക്കൽട്ടി കാരണം ഇവരുടെ പൊട്ടൻഷ്യൽ നിന്ന് എത്തുന്നതിൽ നിന്ന് ഇവരെ തടയുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കാം. ചിലപ്പോൾ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഈ കുട്ടികളുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഒത്തിരി ഹൈ ആയിരിക്കത്തില്ല. പക്ഷേ ഗ്രേഡ്സ് കൂടുന്തോറും ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് എത്തുമ്പോഴത്തേക്കും ഒത്തിരി ഡിഫിക്കൽട്ടി വരും. അപ്പോഴേക്കും കുട്ടികൾ ഒത്തിരി പിന്നിലേക്കാകും. ഇത് കാരണം ഇവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാം, സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് വരാം, ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഈ കുട്ടികളുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി നേരത്തെ തന്നെ പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്ത് അവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ലേണിംഗ് ഡിസബിലിറ്റിയുടെ കുറച്ച് ഏർലി സൈൻസ് എന്താണെന്ന് പറയാം. സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ മോട്ടർ ഡിലേ കുട്ടികൾക്കുണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഇവർക്ക് പ്രൊണൗൺസിയേഷൻ ഇഷ്യൂസ് കാണും. അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് പറയാൻ ഡിഫിക്കൽട്ടി കാണും. പിന്നെ ആൽഫബെറ്റ്സ്, നമ്പേഴ്സ് ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഒരു റുട്ടീൻ കൊടുത്താൽ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് ഡയറക്ഷൻ കൊടുത്താൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ട് കാണും. പ്രീ സ്കൂളിൽ കഴിഞ്ഞ് ഒരു ഫോർ സ്റ്റാൻഡ് വരെ എന്തൊക്കെ സയൻസാണെന്ന് ഞാൻ പറയാം. ഇവർക്ക് റീഡിങ്ങിൽ ഡിഫിക്കൽട്ടി കാണും. അപ്പോൾ ഒരു പാസേജ് കൊടുത്താൽ വേർഡ്സ് ഒമിറ്റ് ചെയ്ത് വായിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായിക്കും, ചിലപ്പോൾ ഗെസ് ചെയ്തും വായിക്കും. പിന്നെ റിവേഴ്സൽസും ഇൻവേഴ്സൽസും കോമൺ ആണ്. അതായത് ബി ഡി തമ്മിൽ കൺഫ്യൂഷൻ കാണും, എൻ യു തമ്മിൽ കൺഫ്യൂഷൻ കാണും. ഇതേ കൺഫ്യൂഷൻ നമ്പേഴ്സിലും കാണും. പിന്നെ ഇവർക്ക് കോർഡിനേഷൻ ഇഷ്യൂസ് കാണും. അപ്പോൾ ഷൂലേസ് കെട്ടാൻ അല്ലെങ്കിൽ ബട്ടൺ ഇടാൻ, ബാലൻസിലൊക്കെ ഇവർക്ക് ഇഷ്യൂസ് കാണും. പിന്നെ കോമൺ ആയിട്ടുള്ള ബേസിക് വേർഡ്സ് ഇവർക്ക് കൺഫ്യൂസ്ഡ് ആവും. അതായത് ഒരു പെട്ടെന്ന് ഒരു വേർഡ് ലേബിൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സ്റ്റഫ്, തിങ്, ഇന്ന വേർഡ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതാണ് കുറച്ച് സയൻസ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പോൾ എല്ലാ സയൻസും എല്ലാ കുട്ടികളും കാണിക്കണം എന്നില്ല. സയൻസ് ഡിഫർ ഫ്രം ഈച്ച് ചൈൽഡ്. അപ്പോൾ നേരത്തെ തന്നെ സയൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കാം. ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്തിട്ടും കുട്ടിയുടെ പ്രോഗ്രസ് ഇല്ലെങ്കിൽ 8 വയസ്സിന് ശേഷമാണ് ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യുന്നത്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.